ഹൈ ഡിയേഴ്സ്, ഒരു നെക്കിൾ ജോയിൻറ്റിൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് ഭാഗങ്ങൾ എന്നുള്ളതും ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു 3D ഡ്രോയിങ്ങിൽ നമുക്കത് വരച്ചെടുക്കാം എന്നുള്ളത് നോക്കാം. CAD ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് യൂണിറ്റ്സ് സെറ്റ് ചെയ്യണം. UN എന്ന് കമാൻഡ് കൊടുക്കുക, മില്ലിമീറ്ററിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ലിമിറ്റ്സ് എന്ന് കമാൻഡ് കൊടുക്കുക. എക്സ് ആൻഡ് വൈ ആക്സിസിലെ ലിമിറ്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസ് പോയിൻറ്റ് 0 0 തന്നെ സെറ്റ് ചെയ്തതിന് ശേഷം എക്സ് ആക്സിസിൽ 1000 വൈ ആക്സിസിൽ 1000 ഞാൻ ഇവിടെ എടുക്കുന്നത്. അതിനുശേഷം സെഡ് എൻറ്റർ ഓൾ എൻറ്റർ എന്ന് കമാൻഡ് കൊടുക്കുക. നെക്കിൾ ജോയിൻറ്റിൻ്റെ ഫോർക്കെൻ്റ് വരയ്ക്കാനായിട്ട് ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. REC എന്ന് കമാൻഡ് കൊടുത്ത് ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം D എന്ന് കമാൻഡ് കൊടുക്കുക. ഡയമെൻഷൻസ് ലെങ്ത് 70 അതേപോലെ വിഡ്ത്ത് 30 റെക്റ്റാങ്കിൾ പ്ലേസ് ചെയ്യുക. സർക്കിൾ C എന്ന് കമാൻഡ് കൊടുത്തുകൊണ്ട് സെൻറ്റർ പോയിൻറ്റിൽ നിന്നും 15 mm അതേപോലെ 35 mm റേഡിയസിൽ 2 റെക്റ്റാങ്കിൾ പ്ലേസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും REC എന്ന് റെക്റ്റാങ്കിൾ കമാൻഡ് കൊടുത്തുകൊണ്ട് ആദ്യം വരച്ച റെക്റ്റാങ്കിളിൻ്റെ റൈറ്റ് ടോപ്പ് എൻഡിൽ നിന്നും 55 mm ലെങ്ത്തും 20 mm വിഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് താഴെ കൂടി വരയ്ക്കണം. അതിന് CO എന്ന് കോപ്പി കമാൻഡ് കൊടുത്തതിന് ശേഷം ആ റെക്റ്റാങ്കിൾ കോപ്പി ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് ചൂസ് ചെയ്ത് താഴെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. എസ്കേപ്പ് ബട്ടൺ അടിച്ചുകൊണ്ട് ആ ഒരു കമാൻഡിൽ നിന്നും പുറത്തു വരാം. നെക്സ്റ്റ് ട്രിം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതിനായിട്ട് TR EN ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കളയാം. ഈ ജോയിൻ്റ് രണ്ട് ഏരിയകളും നമുക്ക് ഡ്രോയിങ്ങിൽ കർവ്ഡ് ഏരിയകളായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തെ നമുക്ക് ഫില്ലറ്റ് ചെയ്ത് കർവ്ഡ് ഏരിയ ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് ഫില്ലറ്റ് എന്ന് കമാൻഡ് കൊടുക്കുക. റേഡിയസ് R എന്ന് കമാൻഡ് കൊടുത്തതിന് ശേഷം റേഡിയസ് 25 ക്ലിക്ക് ചെയ്തതിന് ശേഷം M എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ കണക്ട് ചെയ്താൽ ആ ഒരു ഭാഗം ഇതുപോലെ കർവ്ഡായിട്ട് കിട്ടും. ഈ ഒരു ഭാഗത്തെ INT ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു 4K കൂടി വരയ്ക്കണം. അതിനായിട്ട് റെക്റ്റാങ്കിൾ എന്ന് കമാൻഡ് കൊടുക്കുക. ഡയമെൻഷൻ 100 x 30 എന്ന് കമാൻഡ് കൊടുക്കുക. പ്ലേസ് ചെയ്യുക. വീണ്ടും സർക്കിൾ C എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് സെൻറ്ററിൽ നിന്നും 25 റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ട്രിം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് TR EN എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് അൺവാണ്ടഡ് പോർഷൻസ് എല്ലാം റിമൂവ് ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് റേഡിയസിൽ ക്ലിക്ക് ചെയ്ത് R റേഡിയസ് 25 മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് ആ ഒരു എൻഡുകൾ എന്ത് ചെയ്യാം, കർവ് ചെയ്തെടുക്കാം. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ സർക്കിൾ, റെക്റ്റാങ്കിൾ എന്നിങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിർമ്മിച്ചെടുത്താണ്. ഇതിനൊരു പോളി ലൈൻ പോലെ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് മാറ്റാൻ വേണ്ടി ബൗണ്ടറി ഓപ്ഷൻ BO എന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ഏരിയ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും എൻറ്റർ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അത് ഇതുപോലൊരു സിംഗിൾ സെലക്ഷനായിട്ട് വരും. വീണ്ടും സർക്കിളിന് C എന്ന് കമാൻഡ് കൊടുത്തതിന് ശേഷം 12.5 റേഡിയസിൽ ഒരു സർക്കിൾ നിർമ്മിക്കുക. ഈ ഒരു സർക്കിൾ നമുക്ക് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കളയേണ്ടതാണ്. അതുകൊണ്ടാണ് ബൗണ്ടറിയിൽ പെടുത്താതിരുന്നത്. ഇതേ അളവിൽ ഈ ഒരു 4K നമുക്കൊരു ഭാഗം കൂടി ആവശ്യമാണ്. അതുകൊണ്ട് കോപ്പി ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. റൊട്ടേറ്റ് എന്ന ഓപ്ഷനായി RO എന്ന് കമാൻഡ് കൊടുത്തുകൊണ്ട് ഈ ഒരു അസംബ്ലിയുടെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. ടു ഡയമെൻഷനിൽ ഇരിക്കുന്ന ഈ ഒരു ഡ്രോയിങ്ങിനെ 3D കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു സെഡ് ആക്സിസ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തൊരു തിക്നെസ് അല്ലെങ്കിൽ ഒരു ഹൈറ്റ് കൂടി ഉണ്ടായിരിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രൂഡ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. എക്സ്ട്രൂഡിന് EXT എന്ന കമാൻഡ് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ എക്സ്ട്രൂഡ് ചെയ്തെടുക്കാം. ഈ ഒരു 4K സെൻറ്ററിലെ സർക്കിൾ സെലക്ട് ചെയ്ത് എക്സ്ട്രൂഷൻ 75 mm എന്ന് കൊടുക്കാം. ഈ 4K ഇന്നർ സർക്കിളിന് 35 mm എക്സ്ട്രൂഷനും കൊടുക്കാം. ബൗണ്ടറി ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ എക്സ്ട്രൂഷൻ 70 mm സെറ്റ് ചെയ്യാം. വീണ്ടും ഈ ചെറിയ 4K ഈ ഒരു ഭാഗത്തിൻ്റെ എക്സ്ട്രൂഷൻ 30 mm സെറ്റ് ചെയ്യാം. 4K 70 mm എക്സ്ട്രൂഷൻ പ്രൊവൈഡ് ചെയ്യാം. 4K നിന്നും ഈ ഒരു ഇന്നർ പോർഷൻ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടതാണ്. അതിനായിട്ട് സബ്ട്രാക്ട് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ട് മെയിൻ ഒബ്ജക്റ്റിനെ ആദ്യം സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. അതിനുശേഷം സബ്ട്രാക്ട് ചെയ്യപ്പെടേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കാം.
ഫോർക്ക് എൻഡ് ഐ മേക്ക് ചെയ്തെടുക്കുന്നതിനായി ഈ ഒരു ഫോർക്കിനെയും ഫോർക്ക് എൻഡിനെയും കമ്പൈൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ആദ്യം ഈ ഫോർക്ക് എൻഡിനെ ഒന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തെടുക്കണം. 3D റൊട്ടേറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് 70 mm ഹൈറ്റുള്ള ഫോർക്ക് എൻഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തെടുക്കണം. മൂവിനായി MOVE എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് ഫോർക്ക് ഐ എൻഡിനെ സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഫോർക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അടുത്ത ഇൻ്റർസെക്റ്റ് എന്ന് കമാൻഡ് കൊടുത്ത് രണ്ട് ഒബ്ജക്റ്റുകളും സെലക്ട് ചെയ്യുക. എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർക്ക് ഐ എൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീണ്ടും 3D റൊട്ടേറ്റ് എന്നുള്ള കമാൻഡ് ചൂസ് ചെയ്തുകൊണ്ട് 30 mm ഹൈറ്റുള്ള ചെറിയ ഫോർക്ക് എൻഡ് കൂടി റൊട്ടേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം MOVE എന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഫോർക്ക് ഐ എൻഡുമായിട്ട് കറക്റ്റായിട്ടുള്ള പോയിന്റിൽ വെച്ച് കണക്റ്റ് ചെയ്യുക. ഈ രണ്ട് പാർട്ടുകളെ കണക്ട് ചെയ്യാനുള്ള നക്കിൾ പിൻ, കോളർ, അതുപോലെ ടാപ്പേഡ് പിന്നോ എന്നിവയാണ് അടുത്തതായിട്ട് നിർമ്മിക്കേണ്ടത്. ഇതിൽ കോളർ നിർമ്മിക്കാനായി ലൈൻ ടൂൾ ചൂസ് ചെയ്തുകൊണ്ട് 12 mm, 20 mm വൺ സൈഡ്, 7.5 mm, 12 mm ലൈൻസ് വരച്ച് ബൗണ്ടറി ടൂൾ ഉപയോഗിച്ചുകൊണ്ട് BO എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് ഒരു സിംഗിൾ സെലക്ഷനാക്കി മാറ്റാം. കോളറിൻ്റെ സെൻറ്ററിലായി ടാപ്പർ കീ പ്ലേസ് ചെയ്യാനായിട്ടുള്ളൊരു ഹോൾ ഉണ്ടായിരിക്കും. അതിനായി അതിൻ്റെ സെൻറ്റർ ഓഫ് ആക്സിസിൽ സെൻറ്ററിലായി 3 mm റേഡിയസിൽ ഒരു സർക്കിൾ വയ്ക്കണം. ഇതിനായി C എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് ആക്സിസിൻ്റെ സെൻറ്ററിലായി ഒരു 3 mm റേഡിയസിൽ ഒരു സർക്കിൾ നിർമ്മിക്കുക. കോളർ എന്ന ഈ ഒരു ഒബ്ജക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിവോൾവ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ട് REV എന്ന് കമാൻഡ് കൊടുത്തുകൊണ്ട് ബൗണ്ടറി ചെയ്ത പോർഷൻ സെലക്ട് ചെയ്ത് സെൻറ്റർ ഓഫ് ആക്സിസ് മെൻഷൻ ചെയ്യുക. സെൻറ്ററിൽ ഹോൾ നിർമ്മിക്കാനായി നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തിട്ടുള്ള സർക്കിളിനെ എക്സ്ട്രൂഡ് ചെയ്യണം. ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് EXT എന്ന് കമാൻഡ് ചെയ്തുകൊണ്ട് സെൻറ്ററിലെ സർക്കിൾ സെലക്ട് ചെയ്ത് കോളർ പോർഷനേക്കാളും കുറച്ചുകൂടെ അളവ് കൂട്ടിയ രീതിയിൽ പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യിപ്പിച്ചിട്ട് നിർമ്മിക്കുക. SW ഐസോമെട്രിക് വ്യൂ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിനെ അവിടെ ഒരു ഹോള് മേക്കാൻ വേണ്ടി കോളർ പോർഷനിൽ നിന്ന് കുറച്ച് താഴേക്ക് നിർത്തണം. അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റാതിരിക്കാൻ വേണ്ടി സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്ക് ഒരു ലൈന് താഴേക്ക് വലിച്ചതിന് ശേഷം മൂവ് എന്നുള്ള കമാൻഡ് ചൂസ് ചെയ്തുകൊണ്ട് MENTER കൊടുത്തുകൊണ്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് താഴെയുള്ള പോയിന്റിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യാം. വീണ്ടും സബ്ട്രാക്ട് ടൂള് ചൂസ് ചെയ്തുകൊണ്ട് കോളർ പോർഷനിൽ നിന്നും ഈ ഒരു ഷാഫ്റ്റിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കളയാം. ടാപ്പർ കീ പ്ലേസ് ചെയ്യുന്നതിനായിട്ടുള്ള ഹോൾ പോർഷനാണിത്. ഇനി വരയ്ക്കേണ്ടത് നക്കിൾ പിന്നാണ്. അതിനായി ടോപ്പ് വ്യൂവിലേക്ക് തന്നെ വന്ന് ലൈൻ ടൂൾ ചൂസ് ചെയ്തുകൊണ്ട് 98 mm ഒരു ലൈൻ വരച്ചു. മുകളിലേക്ക് 12.5 mm ലെങ്ത്തിൽ മറ്റൊരു ലൈൻ വരച്ചു. വീണ്ടും അതിനെ ലെഫ്റ്റിലേക്ക് ചൂസ് ചെയ്ത് 86 mm ഒരു ലൈൻ വരച്ചു. വീണ്ടും മുകളിലേക്ക് 7.5 mm ഒരു ലൈൻ വരച്ചു. അതിൻ്റെ തിക്നെസ് 12 mm ആണ്. 12 mm ഒരു ലൈൻ വരച്ചതിന് ശേഷം ആദ്യത്തെ പോയിന്റിൽ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യുക. ഈ ഒരു ഒബ്ജക്റ്റിനെ വീണ്ടും ബൗണ്ടറി ചെയ്യണം. BO എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് അതിനെ ബൗണ്ടറി ചെയ്തെടുത്തു. ടാപ്പർ കീ പ്ലേസ് ചെയ്യാനായിട്ട് കോളറിൽ ചെയ്തെടുത്ത പോലെ തന്നെ നെക്കിൾ പിന്നിലും ഒരു ഹോള് പ്ലേസ് ചെയ്തെടുക്കണം. അതിന് എൻഡിൽ നിന്നും ഒരു 10 mm ഡിസ്റ്റൻസിൽ ഒരു സർക്കിൾ, 3 mm റേഡിയസിൽ ഒരു സർക്കിൾ മേക്ക് ചെയ്തെടുക്കാം. കോളറിൽ ചെയ്ത പോലെ തന്നെ EXT എന്ന കമാൻഡ് ചെയ്ത് സർക്കിളിനെ ഒരു ഷാഫ്റ്റ് രൂപത്തിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുക. അതിനുശേഷം റിവോൾവ് എന്ന REV എന്ന് കമാൻഡ് കൊടുത്തുകൊണ്ട് ബൗണ്ടറി ചെയ്ത ഏരിയ സെലക്ട് ചെയ്ത് സെൻറ്റർ ഓഫ് ആക്സിസ് മെൻഷൻ ചെയ്തുകൊണ്ട് അതിനെ 360 ആംഗിൾ കൊടുത്ത് എൻ്റർ കൊടുക്കുക. നക്കിൾ പിന്നിൽ നിന്നും ഈ ഒരു ഷാഫ്റ്റിനെ, 3 mm ഷാഫ്റ്റിനെ നമുക്ക് റിമൂവ് ചെയ്ത് ഒരു ഹോൾ മേക്ക് ചെയ്യണം. അതിന് നേരത്തെ ലൈൻ വരച്ചതുപോലെ നമുക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് താഴേക്ക് മൂവ് കമാൻഡ് കൊടുത്തുകൊണ്ടും കറക്റ്റായിട്ട് അവിടെ താഴേക്ക് മൂവ് ചെയ്യാം. സബ്ട്രാക്ട് എന്ന കമാൻഡ് കൊടുക്കുക. മെയിൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. അതിനുശേഷം സബ്ട്രാക്ട് ചെയ്യേണ്ട സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഈ ഒരു നക്കിൾ പിന്നിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം ഇതിനേക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് 3D റൊട്ടേറ്റ് എന്ന് കമാൻഡ് കൊടുത്ത് എൻ്റർ ചെയ്യുക. അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. വീണ്ടും മൂവിനായി എം എന്ന് കമാൻഡ് കൊടുത്തുകൊണ്ട് നക്കിൾ പിന്നിൻ്റെ മേറ്റിംഗ് പോയിൻ്റ് സെലക്ട് ചെയ്ത് നക്കിൾ ജോയിൻ്റ് അസംബ്ലിയിലേക്ക് കണക്ട് ചെയ്യുക. കോളർ കൂടി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് MEN വീണ്ടും കമാൻഡ് കൊടുക്കുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. കൃത്യമായിട്ടുള്ള പോയിൻ്റ് സെലക്ട് ചെയ്തെടുക്കുക.
മൂവ് ചെയ്യാനുള്ള പോയിൻ്റ് സെലക്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള പോയിൻറ്റിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യുക. നക്കിൾ പിന്നും അതുപോലെ കോളറും പ്ലേസ് ചെയ്ത രണ്ട് പോയിൻറ്റുകളും ഐ എൻഡിൻ്റെ ഔട്ടർ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റുകളാണ്. ടാപ്പർ പിൻ മേക്ക് ചെയ്യാനായിട്ട് ലൈൻ എന്ന് കമൻ്റ് കൊടുക്കാം. 45 mm ആണ് നമുക്ക് തന്നിട്ടുള്ള ലെങ്ത്. 45 mm ഒരു ലെങ്ത് വരിക. ടാപ്പറാണ് 1 end 2.5 mm ലെങ്ത്തും അതേപോലെ തന്നെ അതർ എൻഡിൽ 3.5 mm ലെങ്ത്തും പ്രൊവൈഡ് ചെയ്യാം. അതിന് പരസ്പരം ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ചെറിയൊരു ടാപ്പർ രീതിയിലായിരിക്കും അതുണ്ടായിരിക്കുക. പിൻസിന് ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് അതിൻ്റെ 2 end അതേ റേഡിയസിലുള്ള ഒരു സർക്കിൾ വരയ്ക്കാം. അതിനുശേഷം എക്സ്റ്റെൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പോർഷനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു എൻഡ് കംപ്ലീറ്റ്. അതിനുശേഷം ട്രിം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം ട്രിം ചെയ്ത് കളയാം. വീണ്ടും ഈ ഒരു അസംബ്ലിനെ ബൗണ്ടറി ചെയ്യിച്ചുകൊണ്ട് അതിനൊരു സിംഗിൾ സെലക്ഷനാക്കി മാറ്റണം. ഇപ്പോൾ ബി ഒ എൻ്റർ കൊടുക്കുക, ഏരിയ സെലക്ട് ചെയ്യുക, വീണ്ടും എൻ്റർ കൊടുക്കുക. അതിനുശേഷം റിവോൾവ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. REB കമാൻഡ് കൊടുത്തുകൊണ്ട് സെൻറ്റർ ഓഫ് ആക്സിസ് ചൂസ് ചെയ്യുക, 360 എൻ്റർ കൊടുക്കുക. ടാപ്പർ പിന്നിലെ ആ ഒരു ഹോളിലേക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം റൊട്ടേറ്റ് ചെയ്യണം. അതിന് 3D റൊട്ടേറ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. പിന്നെ പ്ലേസ് ചെയ്യുമ്പോൾ 2 end ഒരു ഈക്വൽ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്നും മുകളിലേക്ക് ഒരു 2 mm ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം മൂവ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. എൻറ്റർ കൊടുത്ത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ച ലൈനിൻ്റെ എൻഡ് പോർഷനിലേക്ക് കൊണ്ടൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു ഹോളിൽ പ്ലേസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സർക്കിൾ എന്ന് കമാൻഡ് കൊടുത്ത് 4K എൻഡിൻ്റെ പുറകുവശത്ത് നിന്ന് സെൻറ്റർ പോയിൻറ്റിൽ സെലക്ട് ചെയ്തുകൊണ്ട് 12.5 mm ലെങ്ത്തിൽ ഒരു സർക്കിൾ വരച്ച് അതിനെ EXT എന്ന കമാൻഡ് കൊടുത്ത് 30 mm ലെങ്ത്തിൽ എക്സ്ട്രൂഡ് ചെയ്യിപ്പിക്കാം. CO എന്ന് കോപ്പിക്കായി കമാൻഡ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഷാഫ്റ്റിനെ അതർ എൻഡിലേക്കും കറക്റ്റ് പോയിൻ്റ് ചൂസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുക. ഈ ഐ എൻഡിൻ്റെയും അതേപോലെ ഫോർക്ക് എൻഡിൻ്റെയും ഷാഫ്റ്റ് എൻഡിലേക്ക് വരുന്ന ഭാഗത്ത് സ്ക്വയർ ഷേപ്പിലിരിക്കുന്ന ഭാഗത്തെ ഒരു ഹെക്സഗണൽ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈൻ ടൂൾ ചൂസ് ചെയ്തുകൊണ്ട് 30 mm ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം 10 mm വിഡ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. വീണ്ടും 30 ആൻഡ് ക്ലോസ്. ഫില്ലറ്റ് എന്നുള്ള ടൂൾ യൂസ് ചെയ്തുകൊണ്ട് F Enter റേഡിയസ് 10 എന്ന് കൊടുത്തുകൊണ്ട് F Enter 6 Enter 10 Enter സെലക്റ്റഡ് ഏരിയ എൻ്റർ. അടുത്ത് ഈ ഒരു ലൈൻസിനെ ബൗണ്ടറി ചെയ്തെടുക്കണം. BO എൻ്റർ കൊടുക്കുക, ഏരിയ സെലക്ട് ചെയ്യുക, ബൗണ്ടറി കൊടുക്കുക. നെക്സ്റ്റ് റിവോൾവിനായി REB എന്ന കമാൻഡ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക, സെലക്ട് ഒബ്ജക്റ്റ് ആൻഡ് എൻ്റർ, ആക്സിസ് മെൻഷൻ ചെയ്യുക, 360 degree എൻ്റർ. ഈ ഒരു ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്യാനായിട്ട് CO എന്ന് എൻ്റർ കൊടുക്കുക. ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള പോയിൻ്റുകളിൽ സ്ക്വയർ എഡ്ജസ്സിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാം. 4 corners പ്ലേസ് ചെയ്യാം. Thank you.
എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം സബ്ട്രാക്റ്റ് എന്ന് കമൻ്റ് കൊടുക്കുക, മെയിൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക, സബ്ട്രാക്റ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, ഈ ഒരു പോർഷൻ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക്, ഒരു എക്സ്റ്റേണൽ ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ അതർ എൻഡിലേക്കും പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ബുള്ളറ്റ് ഷേപ്പിലിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ആറോ എൻ്റർ കൊടുക്കുക, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം കോപ്പി സി ഒ എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്യാം. ഓരോ എഡ്ജസിലേക്കും കൃത്യമായി പ്ലേസ് ചെയ്യാം. എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യാം, സബ്ട്രാക്റ്റ് എൻ്റർ, മെയിൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം, എൻ്റർ കൊടുക്കുക. അതിനുശേഷം റിമൂവ് ചെയ്യേണ്ട ഭാഗങ്ങൾ സെലക്ട് ചെയ്യാം, എൻ്റർ കൊടുക്കുക. ഓക്കെ, കംപ്ലീറ്റ് ഒബ്ജക്റ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ ഓരോ ഭാഗങ്ങളും എല്ലാം സിംഗിൾ സെലക്ഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് യൂണിയൻ ചെയ്തെടുക്കാം, എല്ലാം ഒരു സിംഗിൾ സെലക്ഷനിലേക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് യൂണിയൻ യു എൻ ഐ എന്ന് കമാൻഡ് കൊടുക്കാം. സെലക്ട് ഒബ്ജക്റ്റ്, എൻറ്റർ.